അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബാദ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു ചരിത്രം. ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ആ സ്ത്രീ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ പരിശുദ്ധ റജബ് മാസം വന്നാൽ ആ മാസത്തെ ബഹുമാനിച്ച് സ്വന്തം ഇഷ്ടത്താൽ 12 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമായിരുന്നു. കൂടാതെ ആ സ്ത്രീ റജബിൽ ഒരുങ്ങുന്നത് വളരെ താഴ്ന്ന വസ്ത്രം ധരിച്ച് പൂർണ്ണമായും ഇബാദത്തിലേക്ക് സജ്ജമാകും. ഒരു റജബിൽ ഈ സ്ത്രീക്ക് അസുഖം ബാധിച്ചു. അപ്പോൾ ആ സ്ത്രീ തന്റെ മകനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ, എനിക്ക് രോഗം കൂടിയിരിക്കുന്നു. ഈ റജബിൽ ഞാൻ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോടൊരു വസീയത്തുണ്ട്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നല്ല കഫൻ പുടവ വാങ്ങി എന്നെ നീ യാത്രയാക്കരുത്. നീ എന്നെ പൂർണ്ണമായും താഴ്ന്ന വസ്ത്രം ഉപയോഗിച്ച് കഫൻ ചെയ്ത് എന്നെ കബറിൽ വെക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഉമ്മാന്റെ പൊരുത്തം ഉണ്ടാകില്ല. ഇതും പറഞ്ഞ് പിന്നെ ആ സ്ത്രീ റജബിൽ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ മകൻ ഉമ്മാന്റെ വസീയത്ത് ഓർമ്മയുണ്ടെങ്കിലും ആ മകൻ എന്റെ ഉമ്മയല്ലേ എന്ന് കരുതി നല്ലത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നല്ല മുന്തിയ കഫൻ പുടവ വാങ്ങി ഉമ്മയെ കഫൻ ചെയ്ത് അനുബന്ധ ക്രിയകൾ ചെയ്ത് ആ ഉമ്മാനെ കബറടക്കി. അങ്ങനെ ഉമ്മ നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി ആ രാത്രി മകൻ ഉറങ്ങുകയാണ്. ആ മകന്റെ സ്വപ്നത്തിൽ അതാ ഉമ്മ വരുന്നു. ആ ഉമ്മ സ്വപ്നത്തിൽ വിളിക്കുന്നു, ഓ മോനെ, ഞാൻ നിന്നിൽ സംതൃപ്തയല്ല. മോനെ, നിനക്ക് ഉമ്മാന്റെ പൊരുത്തമില്ലടാ. കാരണം ഉമ്മാന്റെ വസീയത്ത് നീ നടപ്പിലാക്കിയില്ല. ഇത് കേട്ടപ്പോൾ ആ മകൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് രാത്രിയുടെ ഇരുളുകളെ വകഞ്ഞു മാറ്റി ആ മകൻ തന്റെ ഉമ്മാന്റെ കബറിന് ചാരയെത്തി. എന്റെ ഉമ്മാന്റെ കഫൻ പുടവ മാറ്റി കഫൻ ചെയ്യാൻ വേണ്ടി കബറിന് മുകളിലെ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കോരോ മൂട് കല്ലുകൾ വീതം എടുത്തു മാറ്റി. സുബ്ഹാനല്ലാ, ആ കബറിൽ ഉമ്മാന്റെ മയ്യത്ത് കാണുന്നില്ല. ഇതും കൂടെ കണ്ടപ്പോൾ ആ മകൻ ആ രാത്രിയിൽ അവിടെ ഇരുന്ന് കരഞ്ഞു തളരുകയാണ്. പെട്ടെന്ന് ആ കബറിന്റെ സമീപത്ത് നിന്ന് ഒരശരീരി കേട്ടു, ഓ ചെറുപ്പക്കാര, റജബിനെ ബഹുമാനിച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയ ആളുകളെ കബറിൽ ഒറ്റയ്ക്ക് കിടത്തുമെന്ന് നീ കരുതിയോ? ഒരിക്കലുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു ചരിത്രമാണിത്. എന്തൊരു ഭാഗ്യമാണ് ആ ഉമ്മാക്ക്! കബറിന്റെ കൂരിരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമാണ് ഈ റജബ്. അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കപ്പെട്ട റജബ് മാസം കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യ അർഹമുർ റഹീം.